ആദ്യത്തെ വീഴ്ചയെന്ന് വിചാരിച്ച നിങ്ങൾ ഞങ്ങൾ ഈ ലോകം വെട്ടിപ്പിടിക്കാൻ ഇറങ്ങിയവരൊന്നും അല്ല. ഞങ്ങൾക്ക് മനുഷ്യത്വമുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ റോഡിൽ ഞങ്ങൾ വെയിലും മഴയും കൊണ്ട് ഇവിടെ നിൽക്കുന്നത്. നിങ്ങൾ സ്വസ്ഥമായിട്ട് വീട്ടിലിരിക്കാൻ വേണ്ടിയിട്ടാ, ഈ നാടിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാ. നിങ്ങൾ സ്ഥിരമായി കറങ്ങാറങ്ങുന്നവരാണോ? ആണോ? ഞങ്ങൾ ഇച്ചിരി രാഷ്ട്രീയം കാണിച്ചാലും ഞങ്ങൾ ഇച്ചിരി ഉറക്കം സംസാരിച്ചെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ല. നിങ്ങളോട് സ്നേഹമുള്ളതാ പറയുന്നത്. നിങ്ങൾ അടങ്ങി വന്നെങ്കിൽ വീട്ടിലിരിക്കണം. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. ഈ പൊരുവേലത്ത് ഇത്രയും പോലീസുകാരും സർക്കാർ സംവിധാനവും എല്ലാം കഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് ജനങ്ങൾക്ക് വേണ്ടിയാണ്. എന്നിട്ടും നിങ്ങൾ ഇത് ചെയ്യുന്നില്ല, ഇത് ശരിയല്ലത്. എല്ലാവരും നിയമം അനുസരിച്ചാൽ കൊറോണ എന്ന് പറയുന്ന മഹാവിപത്തിനെ നമുക്ക് നേരിടാൻ പറ്റും. കേരള പോലീസ് ജനങ്ങളോടൊപ്പമുണ്ട്. എന്താവശ്യങ്ങൾക്കും എന്ത് സഹായത്തിനും നിങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കാം. മാസ്ക് നിർബന്ധമായി ധരിക്കണം. പുറത്തിറങ്ങാൻ മാസ്ക് ഉണ്ടാവണം. ശരിയ, പൊടിയും കൊണ്ടുവരും വരയ്ക്കാൻ വേണ്ടി. ഈ വൃത്തത്തിനകത്ത് നിൽക്കണം. ആളുകൾ കൂടുതൽ വരുവാണെങ്കിൽ കൃത്യമായ അകലം പാലിച്ച് വേണം ആളുകളെ നിർത്താൻ. അതല്ലാതെ ആളുകൾ കൂട്ടം കൂടി നിന്ന് വീണ്ടും ഒരു മഹാമാരി ഉണ്ടാക്കാനല്ല ഇവിടെ. ഇനി ഒരു ലോക്ഡൌണിലൂടെ നേരിടാനുള്ള ശേഷി നമുക്കില്ല. സാംക്രമ്യ രോഗമായ കോവിഡിനെ തുരത്താൻ എല്ലാവരും സാമൂഹിക അകലം പാലിക്കണം. കൃത്യമായ നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്, അത് കൃത്യമായി പാലിക്കണം. ഒരാൾ പോലും അനാവശ്യമായി പുറത്തു പോകാൻ പാടില്ല. പോകുമ്പോൾ സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിച്ചു. ലോക്ഡൌൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ കേരളത്തിലടക്കം പല സ്ഥലങ്ങളിലും വ്യാജചാരായം ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ വ്യാജമദ്യത്തിൽ ഉപയോഗിക്കുന്ന മരുന്നുകൾ വളരെ മാരകമായ വിഷങ്ങളാണ്. വളരെ ചെറിയ ദിവസങ്ങൾ കൊണ്ട് ഇത് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടി സമൂഹത്തിൽ ലഭ്യമാകുന്ന മാരകമായ വിഷങ്ങൾ ഇതിൽ കലർത്തിയാണ് ജനങ്ങൾക്ക് ഇത് ഉൽപ്പാദിപ്പിച്ച് നൽകുന്നത്. അത് കുടിക്കുക വഴി ജനങ്ങൾ മാരകമായ വിഷമാണ് കഴിക്കുന്നത്. അത് പൂർണ്ണമായി ഒഴിവാക്കുക. കേരള ഗവൺമെന്റും എക്സൈസ് വകുപ്പും പോലീസും ആരോഗ്യ വകുപ്പും മറ്റിതര സർക്കാർ ഡിപ്പാർട്ട്മെന്റുകളും നൽകുന്ന നിർദ്ദേശങ്ങൾ ജനങ്ങൾ പൂർണ്ണമായി പാലിക്കേണ്ടതാണ്. ഇങ്ങനെയുള്ള സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന ഈ സാഹചര്യത്തിൽ വ്യാജചാരായ ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ സമൂഹത്തിലേക്ക് വ്യാപിക്കുന്നത് വഴി ഈ സമൂഹത്തിൽ ആളുകൾ വളരെ ദുരിതപൂർണമായ ഒരു ജീവിതം നേരിടുകയാണ്. അത് പൂർണ്ണമായി ഒഴിവാക്കേണ്ടതാണ്. വ്യാജചാരായം ഉൽപ്പാദിപ്പിക്കുന്നതും കൊടുക്കുന്നതും കുടിക്കുന്നതും നിയമവിരുദ്ധമാണ്. മദ്യം പൂർണ്ണമായി ഒഴിവാക്കുക.